ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡീബഗ്ഗിംഗ്, ഡീബഗ്ഗിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ്? VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. VSNL ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം ഏതാണ്? ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റ് ആണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം. ആർപ്പാനെറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നതാണ്. ഒരു ഗൂഗിൾ എന്നത് ഡാഷ് ആണ്. 1 0 1 0 0 അതാണ്, അത് 10,100. 100 ഗൂഗിൾ എന്നത് 10100 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? വെബി അവാർഡ്. വെബ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് വെബി അവാർഡാണ് ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്. ഓർക്കാൻ എളുപ്പം നോക്കുക, വെബ്, വെബി. ഇമെയിലിലെ ഇ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇലക്ട്രോണിക്, ഇലക്ട്രോണിക് മെയിൽ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് പ്രോഗ്രാമുകളും എല്ലാം മെമ്മറിയിലേക്ക് ലോഡാകുന്നു, അതിന് അറിയപ്പെടുന്നത് ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് പ്രോഗ്രാമും എല്ലാം മെമ്മറിയിലേക്ക് ലോഡാവുന്നുണ്ട്, അതിന് ആ പ്രോസസ്സിനെ പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. 1 MB എന്നത് എത്ര KB ആണ്. 1 MB എന്നത് എത്ര കിലോബൈറ്റ്സ് ആണ്. 1 MB എന്ന് പറയുന്നത് എത്ര കിലോബൈറ്റ് ആണെന്നാണ് ചോദ്യം. 1024. ഇവിടെ ശ്രദ്ധിക്കുക, 1024 KB 1 MB ആണ്, 1024 MB 1 GB ആണ്, അതുപോലെ 1024 GB ആണ് 1 TB. 1024 എന്ന് പറയുന്നത് 1024 2^10 വാല്യൂ ആണ്. 2^10 KB ആണ് 1 GB. 1 MB 2^10 MB 1 GB. 2^10 GB 1 TB. LCD എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU ആണ്. ഇനി സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം വിവരങ്ങളെ അറിയപ്പെടുന്ന പേര് ഫയൽ. ട്രോജൻ എന്നത് എന്താണ്? ട്രോജൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വൈറസുകളാണ്, അതായത് വിനാശകാരികളായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വൈറസുകൾ. ഇൻ്റർനെറ്റിലെ SMS എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്വിറ്റർ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ഏത് പേരിൽ അറിയപ്പെടുന്നു? സെർവർ എന്ന് അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ ഏത്? സ്പേസ് കീ. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ്, WWW ഉപജ്ഞാതാവ് ആര്? ടിം ബെർനേഴ്സ്-ലി. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹബ്. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്. മോഡത്തിൻ്റെ പൂർണ്ണ രൂപം ഏത്? മോഡം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. മോഡുലേറ്ററിൻ്റെയും ഡിമോഡുലേറ്ററിൻ്റെയും ലെറ്റേഴ്സ് ചേർത്താണ് മോഡം എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡാറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? റേഡിയോ തരംഗങ്ങൾ, റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. റേഡിയോ വേവ്സ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. ഫയലുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിനായി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? ഫയലുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ FTP ആണ്. FTP. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കുവാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, അവയ്ക്ക് പറയുന്ന പേരെന്താണ്? കമ്പ്യൂട്ടർ വൈറസ് എന്നാണ്.
വൈറസ് പ്രോഗ്രാം നിർമ്മിക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് എന്താണ് വിക്സർ എന്നാണ് അറിയപ്പെടുന്നത് ഒരു കീബോർഡിന്റെ ഏറ്റവും മുകളിൽ ഇടത്തേ മൂലയ്ക്ക് ഏത് കീയാണ് ഉള്ളത് ഏതൊരു കീബോർഡിന്റെയും ഏറ്റവും മുകളിലെ ഇടത്തേ അറ്റത്തെ കീ എസ്കേപ്പ് കീയാണ് ESC എന്നാണത് ചുരുക്കി എഴുതിയിരിക്കുന്നത് CRT എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് കാഥോഡ് റേ ട്യൂബ് എക്സൽ 2007 വർക്ക് ഷീറ്റിൽ എത്ര കോളം ഉണ്ടാകും ഓർക്കുക 2007 2003 2010 ഒക്കെ വ്യത്യസ്തമായിരിക്കും 2007 വർക്ക് ഷീറ്റിൽ 16,384 16,384 കോളംസ് ഉണ്ട് കൺട്രോൾ പ്ലസ് വി എന്നത് എന്തിനുപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട്കട്ടാണ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് വിയും കൂടി പ്രസ് ചെയ്താൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് അതെന്തിനുള്ള ഷോർട്ട്കട്ടാണ് പേസ്റ്റ് ഓപ്പറേഷനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ വി മില്ലീനിയം ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ് Y2K ബഗ് ആണ് മില്ലീനിയം ബഗ് എന്ന് അറിയപ്പെടുന്നത് രേവതി എന്ന മലയാളം ലിപി പുറത്തിറക്കിയ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ കമ്പനി ഏതാണ് സീഡാക് കമ്പനിയാണ് സീഡാക് മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു ഡാഷ് ആണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് USBയുടെ പൂർണ്ണ രൂപം എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള കവാടം എന്നറിയപ്പെടുന്നത് എന്താണ് പോർട്ട് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള കവാടം എന്നറിയപ്പെടുന്നത് പോർട്ടാണ് ഇൻപുട്ടിനുള്ള പോർട്ടും ഉണ്ട് ഔട്ട്പുട്ടിനുള്ള പോർട്ടും ഉണ്ട് ഒരു സ്ഥാപനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് പറയുന്ന പേര് ഒരു സ്ഥാപനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അവിടുത്തെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എന്ന് പറയും കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ നാം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് ബ്രൗസർ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ ക്രോം Yahoo.com നമ്മുടെ അതുപോലെ നമ്മുടെ സോറി ബ്രൗസർ എന്ന് പറയുന്നത് ക്രോം അതുപോലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോസില്ല ഫയർഫോക്സ് അതെല്ലാം ബ്രൗസേഴ്സാണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ത് തരം സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഒരു ടെറാബൈറ്റ് എന്നത് എത്ര GB അത് നേരത്തെ തന്നെ നമ്മൾ നോക്കിയതാണ് ഒരു ടെറാബൈറ്റ് 1024 GB ഇനി ഇൻപുട്ടായും ഔട്ട്പുട്ടായും പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ് മോഡം ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും മോഡുലേറ്ററായിട്ടും ഡിമോഡുലേറ്ററായിട്ടും ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോഡം 5th generation കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് USLI അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം 1st generationൽ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു 2nd generationൽ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് ആയിരുന്നു അതൊക്കെ അറിയാവുന്നതാണ് അത് കഴിഞ്ഞ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ചിപ്സിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൻ്റെ തന്നെ മോഡിഫൈഡ് വേർഷൻസ് ആണ് വരുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ 1st generationൽ വാക്യൂം ട്യൂബും രണ്ടാമത് ട്രാൻസിസ്റ്ററുമാണ് തേർഡ് വരുന്നത് IC ചിപ്സാണ് അതിൻ്റെ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ് പിന്നീട് വന്നിട്ടുള്ളത് അതിന് 5th generation അഥവാ 5th generationൽ USLI അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഉള്ളത് കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ടെഡ് നെൽസൺ കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ എന്ന പുസ്തകം രചിച്ചത് ടെഡ് നെൽസൺ ആണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാകാതെ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി അത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമല്ല അത് എക്സ്റ്റേണലായിട്ടുള്ളതാണ് അത് വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിന് ഉപയോഗിക്കും അതാണ് സെക്കൻഡറി മെമ്മറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാണ് ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ എന്നറിയപ്പെട്ടിരുന്ന ബംഗളൂരു ആണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി OMR അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നത് എന്ത് തരം ഉപകരണത്തിന് ഉദാഹരണമാണ് ഇൻപുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ്
ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം ഏതാണ് ടച്ച് പാഡ് ലാപ്ടോപ്പുകളിൽ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണത്തിന് ടച്ച് പാഡ് എന്നാണ് പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് ദ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ ഈ ചാനലിൻ്റെ ആപ്പ് ലഭ്യമാണ് അത് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്പിനുള്ള ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ എപ്പോൾ വേണമെങ്കിലും ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരില്ല താങ്ക് യു ഫോർ വാച്ചിങ്